മക്കളെ സുഹൃത്തുക്കളെ ഒരു പുതിയ വർഷം കൂടി ആരംഭിച്ചിരിക്കുകയാണ് 2023 കേന്ദ്ര ഗവൺമെൻറ് 2023 ജനുവരി മാസം 1-ാം തീയതി തന്നെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ മേലെ 25 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് പുതുവത്സരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ എതിരേറ്റത്. നമുക്കറിയുന്നതുപോലെ BJP അധികാരത്തിൽ വന്നാൽ പാചകവാതക വില കുറക്കുമെന്ന വലിയ രീതിയിലുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടാണ് BJP ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയത്. 152% വില വർദ്ധിപ്പിക്കുകയാണ് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2015 മുതൽ മാത്രം കണക്കിലെടുത്താൽ തന്നെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് വലിയ വർധനവ്, വലിയ കൊള്ള നേരിടേണ്ടി വന്നിട്ടുള്ളത്. വാണിജ്യ മേഖലയിൽ 56% വർധനവാണ് വരുത്തിയത്. സബ്സിഡി ഇടപാട് ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിലപാടുകളും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു എന്നുള്ള കാര്യം നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് അതിശക്തിയായ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്ക് പോകണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാട് ഗൗരവപൂർവം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ്. തീർച്ചയായും ഈ മാസം അവസാനിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് കേന്ദ്രത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരായി സംസ്ഥാന വ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ക്യാമ്പയിൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വമ്പിച്ച വിജയമാക്കുന്നതിനു വേണ്ടി പാർട്ടി സഖാക്കളും പ്രവർത്തകരും ബന്ധുക്കളുമെല്ലാം രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ്. ജനുവരി മാസം 1-ാം തീയതി മുതൽ വരുന്ന 21-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പാർട്ടി PB അംഗം മുതൽ പാർട്ടി അംഗങ്ങൾ വരെ കേരളത്തിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി അവരിൽ നിന്ന് പാർട്ടിയെപ്പറ്റിയും പാർട്ടി കേഡർമാരെപ്പറ്റിയും ഗവൺമെൻറ്റിനെയും വികസന നിലപാട് സംബന്ധിച്ചുമെല്ലാം അഭിപ്രായം ആരായുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ ജനങ്ങളുടെ മുമ്പിൽ ഫലപ്രദമായി തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ കൂടിയായിട്ടാണ് ഈ ഗൃഹസന്ദർശന പരിപാടി മാറിയിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതികരണം തികച്ചും അനുകൂലമായിട്ടുള്ള ഒന്നാണ്. പാർട്ടിക്ക് അനുകൂലമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അനുകൂലമായുമാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൃത്യമായിട്ട് ഉയർന്നു വരുന്നത്. അവർ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ
ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. പിന്നീട് ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് പരിഹരിക്കേണ്ടവ പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടും പാർട്ടി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൃഹസന്ദർശന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും തീരുമാനിച്ചതുപോലെ ഒരു വിജ്ഞാന സമൂഹം എന്ന നിലയിലും വിജ്ഞാന സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന രീതിയിൽ ഉന്നതമായൊരു വളർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ വളർച്ച കുതകുന്ന രീതിയിലുള്ള പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, പഠന പദ്ധതികൾ എല്ലാം ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് പോകുന്നതിനിടയിലാണ് പുതിയ വിദേശ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള UGC തീരുമാനം വന്നുചേർന്നിട്ടുള്ളത്. ലോകമാകെ വിദ്യാഭ്യാസ മേഖലയെ ഫലപ്രദമായി ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി രൂപപ്പെടുത്തും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും മാറി നിൽക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ പുതിയ യൂണിവേഴ്സിറ്റികൾ യാതൊരു നിബന്ധനയുമില്ലാതെ അപേക്ഷിച്ച് 90 ദിവസത്തിനകം അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തുടങ്ങാൻ തീരുമാനിച്ചാൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഹമ്പാക്കി കേരളത്തെ മാറ്റണമെന്ന മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ ഒക്കെ നടക്കുന്ന കേരളത്തിൽ പുതിയ തലത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അധ്യാപക പ്രസ്ഥാനങ്ങളുമായും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായും ഗവൺമെൻറ്റുമായുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളുമെല്ലാം ബന്ധപ്പെട്ട് മുഖവിലക്കെടുത്ത് ഫലപ്രദമായ ചർച്ചയിലൂടെ വേണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്നുള്ളതാണ് CPIM പോളിറ്റ് ബ്യൂറോ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകപക്ഷീയമായി ധനമൂലധന ശക്തികൾക്ക് വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ട് തുറന്നിട്ട് കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമാവും. ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രഭൂമിയായ കേരളത്തിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. നാനാ വശങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ ചർച്ചയിലൂടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നതിന് വേണ്ടി സാധിക്കണമെന്ന് പറയുമ്പോഴും വിദേശ ഫിനാൻസ് മൂലധനത്തിൻ്റെ പിടിയിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ ഒതുക്കാനുള്ള ശ്രമത്തെ എക്കാലവും CPIM ശക്തിയായി എതിർത്തിട്ടുള്ളതാണ്. ചങ്ങലകളും ചരടുകളുമുള്ള ഇത്തരം മൂലധനത്തെ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് ആവശ്യമായ ചർച്ചകളും വ്യക്തമായ തീരുമാനങ്ങളുമില്ലാതെ അപകടകരമായ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്നത് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചില നിലപാടുകളാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന
ഏറ്റവും പിറകിൽ നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് ഉത്തരവായിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമം അടിസ്ഥാനപ്പെടുത്തി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. നിരവധി കാര്യങ്ങളിൽ തുടക്കമിട്ട കേരളം തന്നെയാണ് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടിയും ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് കാണാനാവുക. നമുക്കറിയുന്നതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പ് തന്നെ നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെൻറ് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് വന്ന കാഴ്ച കണ്ടവരാണ് നമ്മളെല്ലാം. നോട്ട് നിരോധനത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിലുള്ളൊരു കേസ് ഇപ്പോഴാണ് സുപ്രീം കോടതി ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് വിധി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ വിധി നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും സമഗ്രമായ പരിശോധനയിലേക്ക് നീങ്ങിയിട്ടേയില്ല. ഇങ്ങനെ നിരോധിച്ചത് കേന്ദ്രത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അവരുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണോ എന്ന കാര്യം മാത്രം പരിശോധിച്ചിട്ട് അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അവകാശമുണ്ട് എന്നാണ് ഭൂരിപക്ഷ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ നിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതം എന്താണ്? അത് സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഗുരുതരമായ പ്രതിബന്ധങ്ങൾ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള വിവിധ വശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയിലേക്കും സുപ്രീം കോടതി പോയില്ല. കള്ളപ്പണം പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കർക്കശമായ നിലപാട് സ്വീകരിച്ചത് എന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം ജനങ്ങളോട് വിശദീകരിച്ചത്. പക്ഷേ വളരെ വ്യക്തതയോടുകൂടി പുറത്തു വന്ന കണക്ക് 99.33% നോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നാമമാത്രമായ പണം മാത്രമേ തിരിച്ചു വരാൻ ബാക്കിയുള്ളൂ. ഇപ്പോൾ കള്ളപ്പണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നോട്ട് നിരോധന പ്രക്രിയയിലാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എത്തിച്ചേർന്നത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിരിക്കുകയാണ്. കള്ളപ്പണത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ 245.33 കോടി കള്ളനോട്ട് അതിനുശേഷവും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത. അതേപോലെ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് 17.74 ലക്ഷം കോടി രൂപയായിരുന്നു അന്ന് കറൻസി പ്രചരണത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴത് 32.62 ലക്ഷം കോടിയായിട്ട് കറൻസി സമൂഹത്തിൽ വ്യാപരിച്ചിരിക്കുകയാണ്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 245.33 കോടി കള്ളപ്പണം ഈ കാലത്തിനിടയിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്പദ്വ്യവസ്ഥയെ ഉലക്കുന്ന നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്ത സാമൂഹ്യ ജീവിതത്തിൻ്റെ സർവതല സ്പർശിയായ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഈ നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളത് അതിൻ്റെ പരിമിതിയായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പരിപാടിയാണ് ആയിരക്കണക്കിന് കുട്ടികൾ പരസ്പരം മത്സരിക്കുന്ന യുവജനോത്സവം.
കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും ഏഷ്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് യുവജനോത്സവത്തെ കാണുന്നത്. ആ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രചാരവേല നല്ല നിലയിൽ നടത്തിയിട്ടുള്ള യുവജനോത്സവത്തെ പറ്റി ആയിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളും സ്വത്തുരാഷ്ട്രീയവാദികളുമെല്ലാം ചേർന്ന് അവിടെ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തെയും ഭക്ഷണത്തിൻ്റെ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ എന്ന രീതിയിലുള്ള ചർച്ചയിലേക്കും പോയി അനാവശ്യമായ വലിയ തർക്കം രൂപപ്പെടുത്താനാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകളും സ്വത്തുവാദികളും ചേർന്ന് ഈ പ്രശ്നത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട് നടത്തി വരുന്ന ഒരു പരിപാടിയിൽ അതിനെ വല്ലാത്ത ഒരു തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിലേക്ക് നീക്കിയത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു പ്രശ്നം. നമ്മുടെ കേരളത്തിൻ്റെ ഏത് മേഖലയിലായാലും ഏത് ജില്ലയിലായാലും ജില്ലാ കേന്ദ്രത്തിലായാലും യുവജനോത്സവത്തിൻ്റെ പരിപാടികൾ വർഷങ്ങളായി ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപക സംഘടനകളും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചേർന്ന് നടത്തുന്ന വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ നല്ല രീതിയിലുള്ള ഭക്ഷണം ഇക്കാലമത്രയും നൽകിയിട്ടുണ്ട്. ജാതി അടിസ്ഥാനപ്പെടുത്തി മതമടിസ്ഥാനപ്പെടുത്തി സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടെല്ലാമുള്ള സ്വതന്ത്രവാദങ്ങൾ ഉന്നയിച്ച് മലീമസമാകുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺസത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിനെ കൂടി ഉപയോഗിക്കുന്നത് എന്ന് വരുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമകരമായ ഒരവസ്ഥയാണ് കേരളത്തിലത് സൃഷ്ടിക്കുന്നത്. ആവശ്യമില്ലാതെ തർക്കവും ആവശ്യമില്ലാതെ പ്രചരണവും അതിന് ഉദാത്തമായ രീതിയിലുള്ള വേറെ എന്തൊക്കെയോ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമവും എല്ലാം കൂടി ഏറ്റവും നന്നായി നടന്ന യുവജനോത്സവത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമുറ സൃഷ്ടിച്ച് എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അത് തികച്ചും തെറ്റായ ഒരു സമീപനമായിരുന്നു. നമ്മുടെ പുതിയ തലമുറ ഫലപ്രദമായി യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കഴിവ് പ്രതിഭ മാറ്റിവരക്കുമ്പോഴും അതിന് പ്രോത്സാഹനം നൽകാനും അവരെ പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നടത്തേണ്ടുന്ന പ്രവർത്തനത്തിന് പകരം തെറ്റായ പ്രവണതകളും നിലപാടുകളും മുന്നോട്ടേക്ക് വെച്ച് നടത്തുന്ന ചർച്ചകളൊന്നും ഈ യുവജനോത്സവത്തെ ഒരു തരത്തിലും സഹായിക്കുന്ന ഒന്നായിരിക്കില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ 10-ാം തീയതി ധീരജിൻ്റെ രക്തസാക്ഷി ദിനാചരണം 1-ാം രക്തസാക്ഷി ദിനാചരണം ഇടുക്കിയിലും തളിപ്പറമ്പിലുമായി ആചരിച്ചത്. ഏറ്റവും ശ്രദ്ധേയനായ SFI നേതാവായിരുന്നു ധീരജ്. എല്ലാ കുട്ടികളുടെയും അവസാന വർഷ വിദ്യാർത്ഥിയാണ്. 6 മാസം കൂടി കഴിഞ്ഞാൽ ഒരു പ്രഗത്ഭനായ എഞ്ചിനീയറായിട്ട് പുറത്തു വരേണ്ടുന്ന ചെറുപ്പക്കാരൻ. സംഗീതത്തിലും പാട്ടിലുമെല്ലാം സംഘാടനത്തിലുമെല്ലാം ആ കോളേജിലെ ഏറ്റവും പ്രമുഖനായ നേതൃനിരയായിരുന്നു. KSU ക്കാരുൾപ്പെടെയുള്ള മറ്റ് വിവിധ സംഘടനകളുടെ സംഘാടകരുൾപ്പെടെ വേദനയോടുകൂടിയാണ് ധീരജിൻ്റെ കൊലപാതകത്തെ പ്രതികരിച്ചത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് KSU ഗുണ്ടകളുടെ അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ധീരജ് കൊലയ്യപ്പെട്ടത്. ആ കൊലപാതകത്തെ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെ എങ്ങനെയാണ് കണ്ടത് എന്നും മാധ്യമങ്ങളെങ്ങനെയാണ്
ധീരജന്റെ കൊലപാതകത്തെ അവതരിപ്പിച്ചതെന്നും ഇന്നെല്ലാവർക്കും നല്ല ധാരണയുള്ളതാണ്. മരണപ്പെട്ടതിന് ശേഷം കൊന്നതിന് ശേഷവും അപവാദ പ്രചരണങ്ങൾ നടത്തി ധീരജന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ആ കുടുംബത്തെ കോൺഗ്രസ്സുകാരനായ പിതാവിനെ തന്നെ വീണ്ടും വീണ്ടും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന നില ഉണ്ടായിരുന്നുവെന്നും അതതിജീവിച്ച് ആ കുടുംബം അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരും ഇടുക്കിയിലും തളിപ്പറമ്പിലും ആവേശത്തോടുകൂടി ആ രക്തസാക്ഷി ദിനാചരണം ആചരിച്ചു എന്നുള്ളതും നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ബഫർ സോണിൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്റുകൾ വളരെ ഫലപ്രദമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ആക്ഷേപങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ഗവൺമെൻറ്റിനെയും സുപ്രീം കോടതിയെയും സമീപിച്ച് ആർക്കും പ്രയാസമില്ലാത്ത രീതിയിലുള്ള ഒരു നീക്കം നടത്തി എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ മതിപ്പാണ് മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ തരത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. അനുഭാവപൂർവമായ ഒരു നിലപാടാണ് കോടതിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കേരളത്തിലെ മലയോര മേഖലയിലെ പട്ടയ പ്രശ്നമാണ്. അതിലെയും പ്രധാനപ്പെട്ട കേന്ദ്രം ഇടുക്കിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ചേർന്നുകൊണ്ട് വളരെ വേഗം പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതോടെ കേരളത്തിലെ കാർഷിക മേഖലയിലെ പാവപ്പെട്ടവരും ഇടത്തരക്കരുമായ കർഷക ജനതയുടെ എക്കാലത്തെയും നീറുന്ന പ്രശ്നമായ പട്ടയത്തിൻ്റെ പ്രശ്നം അവരെത്രയോ കാലമായിട്ട് താമസിക്കുന്ന, ജീവിക്കുന്ന, കൃഷി ചെയ്യുന്ന ഭൂമിക്ക് കൃത്യമായിട്ട് പട്ടയം ലഭിക്കും എന്നുള്ളതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രകടനപത്രികയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രതിവിധി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇപ്പോഴും ഗവൺമെൻറ് തീരുമാനിച്ചത്. കേവലമായ തീരുമാനം എന്ന നിലയിലല്ല, വളരെ വേഗം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗിക നിലപാടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പട്ടയ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ്, ഫോറസ്റ്റ് വകുപ്പ് ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ചേർന്നുകൊണ്ട് ഇപ്പോഴും കൃത്യത വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ഈ പാവപ്പെട്ട കാർഷിക മേഖലയിലെ കൃഷിക്കാരും കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള സമൂഹം സാമൂഹ്യ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള പാവപ്പെട്ടവരുടെ ജീവിതം ഇതെല്ലാം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് കേവലമായി പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഗവൺമെൻറ്റാകെ സജീവതയോടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ഈ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഇടുക്കി പ്രശ്നം, പ്രത്യേകിച്ച് ഇടുക്കി പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ മുൻകൈ എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പ്രകടനപത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തിനോടുള്ള വളരെ ഗൗരവതരമായ അപകടകരമായ നിലപാട് സാമ്പത്തിക മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുമ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണും അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകാനും അവർക്ക് ചെയ്യും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടുകൂടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഈ രീതിയിൽ ഗവൺമെൻറ് ഇനിയും മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതി എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും.